ആ ഓഡിറ്റോറിയത്തിലേക്ക് ആ ഹാളിലേക്ക് പ്രവേശിക്കണമെങ്കിൽ ചില മര്യാദകളുണ്ട്. അഥവാ കടന്നു വരുന്നവർ ആരാണെങ്കിലും ഒരു നൂൽ വസ്ത്രം പോലും അവരണിയാൻ പാടില്ല. അങ്ങനെ പൂർണ്ണ നഗ്നരായി കടന്നു വരുന്നവർക്ക് മാത്രമേ ആ വിശാലമായ ഓഡിറ്റോറിയത്തിലേക്ക് കടക്കാനുള്ള അനുമതിയുള്ളൂ, പെർമിഷൻ ഉള്ളൂ. മാത്രമല്ല, ആ വേദിയിലേക്ക് കടന്നു വന്ന ശരീരം മുഴുവൻ മഞ്ഞ പെയിന്റ് അടിച്ച് കറുത്ത പുള്ളികളിട്ട് നാൽക്കാലികളെ പോലെ മുട്ടുകുത്തി ഒരു ഭാര്യയും ഭർത്താവും കടന്നു വന്നു. ദമ്പതികൾ ഇവർ സ്റ്റേജിലേക്ക് കടന്നു വന്ന് മാദക മസാല നൃത്തം ചവിട്ടി. അവർക്ക് ഒന്നാം സ്ഥാനം നൽകി എൽട്ടൻ ജോണിന്റെ നേതൃത്വത്തിലുള്ള സംഘം അവരെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്തു. എന്തിനാടോ ഈ പച്ചയായ തോന്നിവാസം നിങ്ങൾ സംഘടിപ്പിക്കുന്നത് എന്ന ചോദ്യത്തിന് അദ്ദേഹത്തിന്റെ മറുപടി, എയ്ഡ്സ് വിരുദ്ധത എന്ന മഹനീയ ലക്ഷ്യത്തിന്റെ സാക്ഷാത്കാരത്തിന് വേണ്ടിയാണ് ഞങ്ങൾ ഇത്തരത്തിലുള്ള പ്രോഗ്രാമുകൾ സംഘടിപ്പിച്ചു വരുന്നത് എന്ന്. ഇദ്ദേഹം മുന്നോട്ട് വെച്ച മാർഗത്തോടും വീക്ഷണത്തോടും ധാർമ്മികതയോടും സഹോദരങ്ങളെ നമുക്ക് ഇണങ്ങാനാവുമോ, യോജിക്കാനാവുമോ? ഇല്ല. ഏതെങ്കിലും ഒരു സംഘത്തോട് അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കൂട്ടായ്മ ലോകത്തിന്റെ മുന്നിൽ മുന്നോട്ട് വെക്കുന്ന മാർഗത്തോട് മാർഗദർശനത്തോട് അവരുടെ വീക്ഷണത്തോട് പൂർണ്ണമായും യോജിക്കാൻ സഹോദരങ്ങളെ നമുക്ക് കഴിയുമോ? നമ്മുടെ തൊട്ടടുത്താണല്ലോ തമിഴ്നാട്. അവിടെ ഒരു പ്രത്യേക വിഭാഗമുണ്ട്, കോത്തികൾ എന്നാണ് അവരെ വിളിക്കാറ്. അഥവാ പുരുഷ സ്വവർഗ പ്രേമികളാണ് അവർ. പുരുഷനും പുരുഷനും തമ്മിലുള്ള ലൈംഗിക ആഭാസങ്ങൾക്ക് തിരിതു കൊളുത്തുകയും അതിൽ സജീവമായി ആ തോന്നിവാസങ്ങളിൽ മുഴുകുകയും അവർക്കായി ഒരു സംഘടനയും അവരറിയപ്പെടുന്ന പേരുമാണ് കോത്തികൾ. അവർ തമിഴ്നാട് സർക്കാരിൽ അല്ലെങ്കിൽ തമിഴ്നാട്ടിൽ ജീവിക്കുകയും തമിഴ്നാട്ടിന്റെ വിവിധ ജില്ലകളിലും ഗ്രാമങ്ങളിലും അവരുടെ വ്യത്യസ്തങ്ങളായ ഈ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന ആളുകളും അവരെയും പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്ത്യയിലെ പ്രധാന നഗരങ്ങളിൽ നിന്ന് ബോംബെ, ബാംഗ്ലൂർ, ന്യൂഡൽഹി പോലുള്ള സുപ്രധാന നഗരങ്ങളിൽ നിന്ന് അവരെയും അന്വേഷിച്ചുകൊണ്ട് ആളുകൾ വരികയും ഈ അർത്ഥത്തിലുള്ള തോന്നിവാസം അഥവാ പുരുഷ സ്വവർഗ പ്രേമത്തിൽ ഏർപ്പെടുകയും അത്തരത്തിലുള്ള കാമകേളിയിൽ ഏർപ്പെടുകയും ചെയ്യുന്ന ആളുകൾ അവർ സംഘമായി സംഘടിതമായി തമിഴ്നാട്ടിൽ പ്രവർത്തിക്കുന്നു. അവർക്ക് കൃത്യമായ ലക്ഷ്യങ്ങളുണ്ട്, താല്പര്യങ്ങളുണ്ട്, വീക്ഷണങ്ങളുണ്ട്. ഇവരുടെ പിഴച്ച വീക്ഷണത്തോട് ഈ കൂട്ടായ്മ മുന്നോട്ട് വച്ച ആശയത്തോട് പൂർണ്ണാർത്ഥത്തിൽ യോജിക്കാൻ സഹോദരങ്ങളെ നമുക്ക് കഴിയുമോ? ലോകത്തിന്റെ വിവിധ കോണുകളിൽ ഇത്തരത്തിൽ സത്താമിന്റെ അസ്തിത്വത്തെ ചോദ്യം ചെയ്ത് സമത്വ സുന്ദരമായൊരു സ്വർഗലോകം ഭൂമിയിൽ പടക്കുവാൻ വേണ്ടി ആഗ്രഹത്തോടെ പരിശ്രമിച്ച ലോകത്ത് ഇന്നേ വരെ പ്രായോഗികവൽക്കരിക്കാൻ കഴിഞ്ഞിട്ടില്ലാത്ത, പ്രായോഗികവൽക്കരിക്കാത്ത, ഇനി ഒരു കാലത്തും പ്രായോഗികവൽക്കരിക്കാനും കഴിയാത്ത 1514 സർ തോമസ് മൂറിന്റെ മസ്തിഷ്കത്തിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വന്ന ഉട്ടോപ്യ എന്ന പുസ്തകത്തിലൂടെ ലോകം പലതും വായിച്ചു. ആ ഉട്ടോപ്യ എന്ന ദ്വീപ് ഭരിക്കുന്ന ഒട്ടോപ്പസ് രാജാവിന്റെ ഭരണ പരിഷ്കരണ നടപടികളെ കുറിച്ചും വായിച്ചു. അഥവാ കേവലം ഒരു സാങ്കല്പിക ലോകത്തെക്കുറിച്ചും സാങ്കല്പിക ദ്വീപിനെ കുറിച്ചും ആ സാങ്കല്പിക ദ്വീപിലെ സാങ്കല്പിക രാജാവിനെ കുറിച്ചുള്ള ചിതറിയ ചിന്തകളാണ് അദ്ദേഹം ലോകത്തിന് സംഭാവന ചെയ്തത്. അതിൽ നിന്ന് ആവേശവും പ്രചോദനവും ഉൾക്കൊണ്ടുകൊണ്ട് സമത്വ സുന്ദരമായൊരു സ്വർഗലോകം ഭൂമിയിൽ തന്നെ പടക്കുവാൻ വേണ്ടി സ്വകാര്യ സ്വത്തിന്റെ എല്ലാ അർത്ഥത്തിലുള്ള സർവനാശത്തിന് വേണ്ടി തന്ത്രങ്ങൾ മെനഞ്ഞവർ, പരിശ്രമിച്ചവർ. അതിന്റെ ഭാഗമെന്നോണം ലോകത്തിന്റെ പലയിടങ്ങളിലും ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് മനുഷ്യർ അറുകൊല ചെയ്യപ്പെട്ടു. ഇപ്പോഴും ലോകത്ത് സമത്വ സുന്ദരമായൊരു സ്വർഗലോകം പണിയുക എന്നത് ഇന്നും ഒരു സ്വപ്നമായി അവശേഷിക്കുകയാണ്. ഇങ്ങനെ ഒരു കാലത്ത് ജനങ്ങൾക്ക് മുന്നിൽ ആവേശമായി പ്രചോദനമായി ഒരു വല്ലാത്ത ആശയമായി ലോകത്തിന്റെ മുന്നിൽ ഇത്തരത്തിലുള്ള പ്രത്യേക ശാസ്ത്രങ്ങൾ ചർച്ച ചെയ്യപ്പെട്ടുവെങ്കിലും അവർ മുന്നോട്ട് വച്ച കൃത്യമായ വീക്ഷണത്തോടും ധാർമ്മിക ചിന്തകളോടും പൂർണ്ണാർത്ഥത്തിൽ സഹോദരങ്ങളെ നമുക്ക് യോജിക്കാൻ കഴിയുമോ? പലപ്പോഴും ഇത്തരം ഭൗതിക പ്രത്യേക ശാസ്ത്ര തത്വചിന്താ പ്രസ്ഥാനങ്ങൾക്ക് ദൈവത്തിന്റെ അസ്തിത്വത്തെയും മതത്തിന്റെ അനിവാര്യതയെയും പരലോകമെന്ന പരമയാഥാർത്ഥ്യത്തെയും വെല്ലുവിളിച്ച ഇത്തരം കേവലമായ ഭൗതിക തത്വചിന്താ പ്രസ്ഥാനങ്ങൾക്ക് ഒരു നൂറ്റാണ്ടിനെ പോലും താത്വികമായി അതിജയിക്കാൻ കഴിഞ്ഞില്ല എന്നതാണ് ചരിത്രം നമുക്ക് നൽകുന്ന പാഠം. അതുകൊണ്ട് തന്നെ കേവലം വ്യക്തിക്കോ ഏതെങ്കിലും കൂട്ടായ്മക്കോ ഏതെങ്കിലും ഭൗതിക പ്രത്യേക ശാസ്ത്രങ്ങൾക്കോ ഒന്നും തന്നെ മനുഷ്യനെ മനുഷ്യനാക്കാൻ ഉതകുന്ന, മനുഷ്യന്റെ ജീവിതത്തെ സമൂലമായി പരിവർത്തിപ്പിക്കാൻ ഉതകുന്ന, അവന്റെ ജീവിതത്തിന്റെ നിഖില മേഖലകളെ സ്പർശിച്ച് ആ രംഗത്ത് കൃത്യമായ, പൂർണ്ണമായ, മാനവികമായ, പ്രായോഗികമായ ഒരു മാർഗമോ മാർഗദർശനമോ നൽകാൻ സട്ടാവിന്റെ ദൈവികമായ മാർഗത്തിനും മതത്തിനുമല്ലാതെ മറ്റൊന്നിനു കഴിയില്ല എന്നത് നിഷേധിക്കാനാവാത്ത ഒരു പച്ചയായ സത്യമാണ്. അതുകൊണ്ട് തന്നെ ആ സട്ടാവിന്റെ മാർഗത്തെ, മതത്തെ, മാർഗദർശനത്തെ നമ്മൾ മനസ്സിലാക്കണം. ആ സട്ടാവിനെയും നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അഥവാ സട്ടാവിന്റെ മാർഗദർശനം എത്ര കൃത്യമാണ്, വ്യക്തമാണ് എന്നറിയണമെങ്കിൽ ഈ സൃഷ്ടി മഹാപ്രപഞ്ചത്തെ കുറിച്ച് ചിന്തിക്കുവാനും പഠിക്കുവാനുമുള്ള മനസ്സുണ്ടാവണം. അഥവാ കണ്ണൊന്ന് തുറക്കാൻ,
കാതൊന്ന് തുറക്കാൻ, മസ്തിഷ്കത്തെ ഒന്ന് സജീവമാക്കാൻ, മനസ്സൊന്ന് തുറക്കുവാനുള്ള സന്മനസ് നമുക്കുണ്ടാവണം. കത്തിജ്വലിച്ച് ചലിച്ചുകൊണ്ടിരിക്കുന്ന സൂര്യൻ സട്ടാവിന്റെ അത്ഭുതകരമായ ദൃഷ്ടാന്തത്തിന്, അല്ലെങ്കിൽ ദൈവികമായ മാർഗദർശനത്തിന്റെ ഏറെ ശ്രദ്ധേയമായ ഉദാഹരണമാണ്. ഇന്നലകളിലെല്ലാം സൂര്യൻ ചലിക്കുന്നില്ല എന്ന ധാരണയായിരുന്നു ശാസ്ത്രലോകത്ത് നയിച്ചത് എങ്കിൽ, വിശുദ്ധ ഖുർആൻ 1400 വർഷങ്ങൾക്ക് മുമ്പ് സൂര്യന്റെ ചലനത്തെക്കുറിച്ച് സംസാരിക്കുന്നു. വശം സുതജരി, സൂര്യൻ ചലിക്കുന്നു എന്ന്. അടിസ്ഥാനപരമായ 4 ചലനങ്ങൾക്ക് സൂര്യൻ വിധേയമാണ്. ഓരോ 160 മിനിറ്റുകൾ കൂടുന്തോറും ചുങ്ങുകയും വീർക്കുകയും ചെയ്യുന്ന ചലനം. രണ്ടാമത്തെ ചലനം സ്വയം ഒന്ന് കറങ്ങാൻ 25 ദിവസം, ഭൂമിക്ക് 24 മണിക്കൂർ മതി. മൂന്നാമത് താരസമൂഹത്തിന് ചുറ്റും ഒന്ന് കറങ്ങി വരണമെങ്കിൽ 25 കോടി വർഷം. നാല്, ഈ പ്രപഞ്ചത്തിന് വികാസം അനുസരിച്ചുകൊണ്ടുള്ള സൂര്യന്റെ ചലനം. അടിസ്ഥാനപരമായി 4 ചലനങ്ങൾക്ക് വിധേയമായി കത്തിജ്വലിച്ചു കൊണ്ടിരിക്കുന്ന ഭൂമിയുമായി ഏറ്റവും അടുത്ത് കിടക്കുന്ന ജ്വലിക്കുന്ന ആ നക്ഷത്രം സട്ടാവിന്റെ അത്ഭുതകരമായ ദൈവികമായ മാർഗദർശനത്തിന്, അവന്റെ സൃഷ്ടി വൈഭവത്തിന് ശ്രദ്ധേയമായ ഉദാഹരണമാണ്. അതേപോലെ ചന്ദ്രനും, അതേപോലെ തന്നെ മിന്നിത്തിളങ്ങുന്ന പരകോടി നക്ഷത്രങ്ങളും, മരുഭൂമിയിലെ കപ്പലായ ഒട്ടകവും, മനുഷ്യന്റെ പെരുവിരലും, മനുഷ്യന്റെ കണ്ണും, എന്തിനേറെ മയിൽ പീലി വരെ സട്ടാവിന്റെ അത്ഭുതകരമായ സൃഷ്ടി വൈഭവത്തിനും അവന്റെ അത്ഭുതകരമായ സംവിധാനത്തിനും കൃത്യവും വ്യക്തവുമായ തെളിവുകൾ. അതുകൊണ്ട് തന്നെ ഈ ലോകത്തെ സൃഷ്ടിച്ചു പരിപാലിക്കുന്ന സൃഷ്ടാവിനെ അറിയാൻ, ഈ സൃഷ്ടി മഹാപ്രപഞ്ചത്തിലെ ഓരോ ജന്തുജീവ വർഗങ്ങൾക്കും അവൻ നൽകിയ ദൈവികമായ മാർഗദർശനത്തിന്റെ സവിശേഷത അറിയുവാനുള്ള മനസ്സ് നമുക്കുണ്ടാവണം. തേനീച്ചക്ക് കൂട് നിർമ്മിക്കുവാനുള്ള കഴിവും ആ രംഗത്തുള്ള നൈസർഗികമായ സവിശേഷതയും നൽകിയവനാരോ, ആർട്ടിക് ടേണുകൾക്ക് ദേശാന്തര ഗമനം നടത്തുവാനുള്ള മാർഗദർശനം നൽകിയവനാരോ, സാൽമൺ മത്സ്യങ്ങൾക്ക് കടലിന്റെ അഗാധ തലങ്ങളിലൂടെ 10,000 കണക്കിന് കിലോമീറ്ററുകൾ നീന്തി മുന്നോട്ട് പോവാനുള്ള മാർഗദർശനം നൽകിയവനാരോ, എന്തിനേറെ ഉറുമ്പുകൾക്ക് നേർക്കുനേരെ മുന്നോട്ട് ജീവിക്കുവാനുള്ള മാർഗദർശനം നൽകിക്കൊണ്ടിരിക്കുന്നവനാരോ, ഈ മഹാപ്രപഞ്ചത്തിന്റെ അത്ഭുതകരമായി ഗ്രഹങ്ങളും നക്ഷത്രങ്ങളും ഉപഗ്രഹങ്ങളും അടക്കമുള്ള അത്ഭുതകരമായ ഈ താളപ്പൊരുത്തങ്ങളെ കൃത്യമായി നിയന്ത്രിക്കുകയും മുന്നോട്ട് പോകുവാനുള്ള മാർഗവും മാർഗദർശനം നൽകിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നവനാരോ, അവനെ, അവന്റെ മാർഗത്തെ, അവന്റെ മതത്തെ മനസ്സിലാക്കാൻ നമുക്ക് കഴിയണം. അതാണ് വിശുദ്ധ ഖുർആൻ 20-ാം അധ്യായം സൂറത്തു താഹയിലെ 50-ാമത്തെ വചനത്തിലൂടെ സട്ടാവിനെ ആ രംഗത്ത് പരിചയപ്പെടുത്തുന്നത്. റബ്ബുന അല്ലദീ അഅതാ കുല്ല ശൈഇൻ ഖൽഖഹു സുമ്മ ഹദ, ലോകത്തുള്ള ഏതൊരു വസ്തുവിനെയും സൃഷ്ടിച്ച് അവക്ക് കൃത്യവും വ്യക്തവും പൂർണ്ണവും പ്രായോഗികവുമായ മാർഗദർശനം നൽകിക്കൊണ്ടിരിക്കുന്നവനാരോ, അവനാണ് സട്ടാവ്, അവനാണ് ലോകത്തിന് നാഥനെന്നാണ് വിശുദ്ധ ഖുർആൻ ആ രംഗത്ത് നൽകുന്ന വിശദീകരണം. എങ്ങനെയാണ് ബുദ്ധിയുള്ള, വിവേകമുള്ള, കാര്യങ്ങൾ കണ്ട് കേട്ട് പഠിച്ച് മനസ്സിലാക്കാനുള്ള സന്മനസ്സുള്ള ഒരു ബുദ്ധിജീവിക്ക് സട്ടാവിന്റെ അസ്തിത്വത്തെ നിഷേധിക്കാൻ കഴിയുക? ഒരിക്കലും സാധ്യമല്ല. അതുകൊണ്ട് തന്നെ ഈ മഹാപ്രപഞ്ചത്തെ സൃഷ്ടിച്ചു പരിപാലിക്കുന്ന, ഹിന്ദുവിനെയും മുസൽമാനെയും മതമുള്ളവനെയും മതമില്ലാത്തവനെയും സൃഷ്ടിച്ചു പരിപാലിക്കുന്ന ഏകനായ സട്ടാവിനെ അറിയുവാനുള്ള മനസ്സുണ്ടാകണം. ആ ഏകനായ സട്ടാവിനെ കുറിച്ചുള്ള ചിന്ത 100 വർഷങ്ങൾക്ക് മുമ്പുള്ള ആദിവാസി സമൂഹങ്ങളെ വരെ നയിച്ചിരുന്നു. അതുകൊണ്ടാണ് പൗരാണികരായ സുമേറിയൻ വിശ്വാസങ്ങളെ പരിശോധിക്കുമ്പോൾ ഏകനായ സട്ടാവിൽ അവർ വിശ്വസിച്ചിരുന്നു എന്നും, ആ ഏകനായ സട്ടാവിനെ അവരുടേതായ ഭാഷയിൽ അവർ ഇയ്യ എന്നും നിങ്കർസു എന്നും വിളിച്ചിരുന്നു എന്ന് ചരിത്ര കൃതികളിലൂടെ നമുക്ക് വായിക്കാൻ കഴിയുന്നു. അതോടൊപ്പം തന്നെ ഹൈന്ദവ ദാർശനിക പ്രമാണങ്ങളിൽ സട്ടാവിനെ ഇന്ദുവാനെന്നും, ഓമെന്നും, പരബ്രഹ്മമെന്നും തുടങ്ങിയ നാമങ്ങളിലൂടെ പൗരാണികരായ ഋഷിവര്യന്മാർ മനസ്സിലാക്കിയിരുന്നു എന്ന് ഹൈന്ദവ ദാർശനിക പ്രമാണങ്ങളിലൂടെയും ചരിത്ര കൃതികളിലൂടെയും നമുക്ക് വായിക്കാൻ കഴിയുന്നു. അതോടൊപ്പം തന്നെ ആദിവാസി സമൂഹങ്ങൾക്കിടയിൽ, പ്രത്യേകിച്ച് സൗത്ത് ആഫ്രിക്കയിലെ വനാന്തരങ്ങളിൽ അധിവസിച്ചിരുന്ന ആളുകൾ ഏകനായ സട്ടാവിനെ ഉങ്കുലുങ്കുലി എന്നും, ഉംവലങ്കങ്കി എന്നും, അവരുടേതായ ഭാഷയിൽ ഏകനായ സട്ടാവിനെ അവർ വിളിച്ചിരുന്നു. ഓസ്ട്രേലിയൻ വനാന്തരങ്ങളിൽ താമസിച്ചിരുന്ന കിരാത വർഗങ്ങൾക്കിടയിൽ ഏകനായ സട്ടാവിനെ കുറിച്ചുള്ള ചിന്തയായി നമുക്ക് വായിക്കാൻ കഴിയുന്നത് അഡ്നാട്ടു എന്നാണ്, അഥവാ ഭക്ഷണം കഴിക്കാത്ത, ആമാശയ വ്യവസ്ഥയില്ലാത്ത, വിസർജിക്കാത്ത ശക്തി എന്ന്. മാത്രമല്ല ബൈബിൾ ദാർശനിക പ്രമാണങ്ങളുടെ താളുകൾ മറിക്കുമ്പോൾ അതനോ എന്നും, എലോഹിം എന്നും, ഏലി എന്നുള്ള ശ്രദ്ധേയമായ പേരുകളിലൂടെ സട്ടാവിനെ അവിടെയും നമുക്ക് വായിക്കാൻ